റിവ്യൂ എടുക്കും ഒരു അഞ്ചില് ത്രീയിലോ ഒന്നല്ല ഇതിന്റെ മുമ്പില്. ഒരു കോമഡി കോമഡി മൂവി, നല്ല നല്ല കണ്ടിരിക്കാൻ പറ്റിയ കോമഡി മൂവി, ഫാമിലി ആയിട്ട് ഒന്ന് കാണാം. പിന്നെ നല്ല പടം, ഫാമിലി ആയിട്ട് തന്നെ ഒന്ന് കാണണം. നല്ല സിനിമ, എല്ലാവരും വന്ന് കാണണം സിനിമ. മച്ചാമാരെ നമ്മള് സിനിമ രാജുവേട്ടനാണെങ്കിൽ ബേസിലേട്ടനാണ് അടിപൊളിയാക്കിട്ട് നല്ല വർക്കായിട്ടുണ്ട് അവർ. ആ ഒരു എടുത്ത കോംബോ, അവരെടുത്ത ആ ഒരു നമ്മള് സിനിമ കാണുന്ന നമുക്ക് കോമഡി സെറ്റപ്പില്ലല്ലേ, അത് 100% ഈ പടത്തിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ക്യാരക്ടർ എനിക്ക് അത്ര ലോജിക്കലി റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയത് പടം അതൊരു ഫുൾ കോമഡി ആണ് ഫീല് ചെയ്തത്. അതായത് പെർഫോമൻസ് വെച്ചായാലും എന്തായാലും ഒരു രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കണ്ടിരിക്കാവുന്ന ഒരു പടം, അങ്ങനെ വേണം പറയും. പിന്നെ പെർഫോമൻസിന്റെ കാര്യം പറഞ്ഞാൽ ബേസില് അതേപോലെ തന്നെ പൃഥ്വിരാജ്, പിന്നെ നിഖില, പിന്നെ അനശ്വര, ഇവര് നാലു പേരാണ് നല്ല രസമായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായി ചിരിക്കാനും കോമഡിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്, ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. ക്ലൈമാക്സ് ഭാഗം വരുന്ന സമയത്ത് നമ്മള് നന്ദനത്തിലെ ഒരു ഫ്ലാഷ് ബാക്ക് എന്താ ഈ പടത്തിൽ പറയുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ, കണ്ടിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി പോവുകയാണ്. ക്ലൈമാക്സിന് എല്ലാം നടന്നു അതിനെ അഭിനയിച്ച് എല്ലാവരും കൂടിയിട്ട് ഗുരുവായൂർ വെച്ചിട്ടുള്ള ഒരു നല്ല സീക്വൻസ് ആയിരിക്കും ക്ലൈമാക്സ് ഭാഗത്തിലുണ്ട്. അതുപോലെ തന്നെ സഹനടന്മാരായിട്ട് അഭിനയിച്ച ജഗദീഷ് ആണെങ്കിലും അതുപോലെ തന്നെ ബൈജു ഒക്കെ എന്നെ നന്നായിട്ടുണ്ട്. പിന്നെ പുതുമുഖമാരുമായിട്ട് അഭിനയിച്ച ഇത് പയ്യന്മാരൊക്കെ നന്നായിട്ടുണ്ട്. നല്ല അടിപൊളി പടം, തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ്. അടുത്തൊരു ബിപിൻ ദാസിന്റെ അടുത്തൊരു ഹിറ്റ് കൂടെയാണ്. ബേസിലും പൃഥ്വിരാജും കൂടി വന്നിട്ട് കോംബോ എങ്ങനെയുണ്ട്? പൃഥ്വിരാജിന്റെ ബേസിലെ കോംബോ ഒക്കെ നല്ല രീതിയിൽ രണ്ട് കോംബോ വന്നിട്ട് വന്നിട്ടുണ്ട്. അടിയാ സംശയമില്ല, കോംബോ വന്നിട്ട് വന്നിട്ടുണ്ട്. പടത്തെ നല്ല പടത്തെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നിയില്ല. ജെ ജെയുടെ അത്രയൊന്നും വരില്ല, ജെ ജെയുടെ അടുത്തൊന്നും വരില്ല. കണ്ടിരിക്കാം, വൺ ടൈം വാച്ചബിൾ പറയാം. ഈ പറയുന്നത്തെ പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ല.